ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ നെയിം ഇമേജ് 2 PDF. ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണ്. നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജുകൾ ഒരു PDF രൂപത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇമേജ് 2 PDF. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിന് മുൻപ് ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന് ഇമേജ് 2 PDF എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. അതിനായിട്ട് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഒന്നുമില്ല, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് കാണാം താഴെയായി പ്ലസ് എന്ന ഒരു ചിഹ്നമുണ്ട്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ പ്ലസ് എന്ന ചിഹ്നത്തിലാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയാണ് ഓപ്പൺ ആവുക. ആ ഗാലറിയിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഇമേജസ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഒരു ഗാലറിയിലെ ഏതാനും ഫോട്ടോകളാണ് ഇപ്പോൾ ഓപ്പൺ ആയത്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ഫോട്ടോ ആണോ നമുക്ക് PDF ആക്കേണ്ടത് ആ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ഒരു ഫോട്ടോ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ആകുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഓക്കെ, ഞാനൊരു 5-6 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഡൺ എന്ന ഒരു ബട്ടൺ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്താൽ വീണ്ടും നമുക്ക് നേരത്തെ വന്ന വിൻഡോയിലേക്ക് പോകും. നമ്മുടെ ഫോട്ടോസ് ആഡായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിലേക്ക് ഇനിയും നിങ്ങൾക്ക് വേറെ ഫോട്ടോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളെന്താക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് കാണാം മുകളിലായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റത്തേത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തേത് നമ്മൾ PDF ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തേത് നമ്മൾ ചെയ്ത PDF നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പം തന്നെ ഇത് ഞാൻ തൊട്ട് മുന്നേ ചെയ്ത് നോക്കിയ ഒരു ടെസ്റ്റ് ചെയ്തതാണ് ഒരു PDF. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ സെലക്ട് ആയതിനു ശേഷം നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെന്താക്കാം, ജസ്റ്റ് ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റർ PDF ഫയൽ നെയിം. അതായത് PDFന് ഒരു നെയിം കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ കാണാം പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. അതായത് നമ്മുടെ PDF നമുക്ക് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാസ്വേഡ് കൊടുത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനായിട്ട് ജസ്റ്റ് 1, 2, 3, 4, 5 ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ആ ഒരു പാസ്വേഡ് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു 2 ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം താഴെയായിട്ട് വീണ്ടും ഒരു ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇമേജ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ ഇമേജിൻ്റെ PDFൻ്റെ MB കുറയ്ക്കാനും കൂട്ടാനും മറ്റുള്ള ഓപ്ഷനാണ്. താൽക്കാലികമായിട്ട് എനിക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുകൊണ്ട് ഞാൻ നോക്ക കംപ്രഷനായിട്ട് തന്നെ കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ കൺവേർട്ടിങ് ഇമേജ് ടു PDF, അതായത് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്രീ ആപ്പ്, അതിനെ കൊണ്ട് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ PDF ക്രിയേറ്റ് ആയത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡാണ് ചോദിക്കുന്നത്, 1, 2, 3, 4, 5. ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്ത എല്ലാ ഇമേജസും ഒരു PDF ആയിട്ട് വന്നത്. ഈ ഒരു PDF നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ
ഈ കാണുന്ന ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ വേറൊരു നമ്പറാണ്, ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് ഇപ്പോൾ വാട്സപ്പ് ഇതിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള എന്ത് ഫോട്ടോസോ ഇമേജസ് എന്തായാലും എന്ത് ഷെയർ ചെയ്യുമ്പോൾ PDF രൂപത്തിൽ ചുരുക്കി സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി നിങ്ങൾ താഴെ കാണുന്ന ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക.